മെത്രാൻ സ്ഥാനം വിദൂര സ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്ന ഒരാൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് പദവിയും കർദിനാൾ സ്ഥാനവും വിചാരിക്കുന്നതിലും വേഗം കൈവരുമ്പോൾ ദൈവനിശ്ചയം എന്നാണ് സ്വാഭാവികമായും അതിനെ വിശേഷിപ്പിക്കുക. കത്തോലിക്ക സഭയുടെ കർദിനാൾ തിരുസംഘത്തിൽ അംഗമാവുന്ന ഈ ചങ്ങനാശ്ശേരിക്കാരന് സ്വന്തമായും ഉണ്ടാവില്ലേ കുറേ നിശ്ചയങ്ങൾ? എന്തൊക്കെ വൈരുദ്ധ്യങ്ങളെയാണ് അദ്ദേഹം സമന്വയിപ്പിക്കുക? നിയുക്ത കർദിനാളും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പുമായ മാർ ജോർജ് അലഞ്ചേരി നേരെ ചൊവ്വെ, ഈ കർദിനാൾ പദവി, മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം, ഇതൊക്കെ ഒരു തരത്തിലൊരു അസ്വാതന്ത്ര്യമാണോ? നമ്മൾ ക്രിസോഷൻ തിരുമേനിയെ പോലെ ഒരു നല്ല തമാശ പൊട്ടിക്കാനൊക്കെ കഴിയാതെ വരുവനി? ഓരോ ശുശ്രൂഷയ്ക്കും അതിൻ്റേതായ ഒരു ഗൗരവമുണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് അതാത് ഉത്തരവാദിത്വത്തിനനുസരിച്ചുള്ള ഒരു പ്രവർത്തന രീതി വരിക സ്വാഭാവികമാണ്. പക്ഷേ അതുകൊണ്ട് നമ്മുടെ ആ സ്വാഭാവികത നഷ്ടപ്പെടുന്നു ഒന്നുമില്ല. നമ്മൾ കൂടുതൽ അടുത്ത് പെരുമാറുന്നവരുടെ സ്വഭാവം വ്യത്യാസപ്പെടുന്നു എന്നുള്ളതാണ് ശുശ്രൂഷ മാറുമ്പോഴുണ്ടാകുന്ന ഒരു സവിശേഷത. ഞാൻ വെറൊരു വൈദികനായിരുന്നപ്പോൾ എല്ലാ ജനങ്ങളുമായിട്ടും എല്ലാ കുടുംബങ്ങളിലും ഒക്കെ ചെന്ന് പ്രവർത്തിച്ച് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ സാധാരണയുള്ള ആളുകൾ കൂടുതലായിട്ട് നമ്മളോട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവരുടെ രീതിയിൽ, എന്നാൽ ഒരു വൈദികന് യോജിച്ച രീതിയിലുള്ള തമാശകളും മറ്റു കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് പ്രവർത്തിക്കാമായിരുന്നു. മെത്രാനായിരുന്നപ്പോൾ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഒരു മേഖലയാണ്. ആ മേഖലയ്ക്ക് യോജിച്ച രീതിയിലുള്ള നർമ്മവും അതേസമയം ശുശ്രൂഷകളും ചെയ്തുകൊണ്ട് പോകാനായിട്ട് കഴിഞ്ഞിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് സ്വാഭാവികതയുടെ തലവും വ്യത്യാസപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കത്തോലിക്കർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ മാത്രമല്ല പിതാവ് ജോലി ചെയ്തിരിക്കുന്നത്, തക്കല പോലുള്ള പിന്നാക്ക പ്രദേശങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ പിതാവിന് അറിയാമല്ലോ, ഇപ്പോൾ വിഭജനം, വിയോജിപ്പ്, ഡിവിഷൻ, അതാണ് കൂടി വരുന്നത്. അത് വിദ്വേഷമായി വളരുന്നത് കാണുന്നുണ്ടോ? അടുത്ത കാലത്ത് പലതരങ്ങളിലുള്ള വിയോജിപ്പുകൾ വർദ്ധിക്കുന്നുണ്ട്. വിഭജനത്തിൻ്റെ ലെവലിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അവ നീങ്ങിയിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത്. വിയോജിപ്പുകളെ നമ്മൾ കൂടുതൽ വിള്ളലുകളാക്കി മാറ്റാതിരിക്കാനാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അത് സമൂഹത്തിൽ നേതൃത്വം കൊടുക്കുന്നവർ, എന്നെപ്പോലുള്ള ശുശ്രൂഷകർ, വൈദികർ, സാമൂഹിക പ്രവർത്തകർ എല്ലാം ശ്രദ്ധ വഹിക്കണം. അങ്ങനെ ശ്രദ്ധ വഹിക്കുമ്പോഴേക്ക് ഉണ്ടാകുന്ന ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളെയെല്ലാം ഉടനടി പരിഹരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. മനുഷ്യർ ഇപ്രകാരമുള്ള വിഭജിത ചിന്തകളെ എല്ലാം വൈകാരികമാക്കുമ്പോഴാണ് അത് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് നയിക്കുക. വൈകാരികതയെ നിയന്ത്രിക്കാനായിട്ട് നേതൃത്വം കൊടുക്കുന്നവർക്ക് കഴിയണം. ഇപ്പോൾ വിയോജിപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും മനസ്സിലാക്കാം, പക്ഷേ അതിനപ്പുറത്ത് വിദ്വേഷം പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ വിദ്വേഷം ന്യായീകരിക്കപ്പെടുന്നുണ്ടോ? വിദ്വേഷം ഒരിക്കലും ന്യായീകരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം ദൈവത്തെ ദൈവമായിട്ട് കാണുക, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക എന്നുള്ളത് ഏതൊരു മതവിശ്വാസിയുടെയും അടിസ്ഥാന പ്രമാണമായിരിക്കണം. അല്ല എന്ന് വരികിൽ നമ്മുടെ മതപരമായ ഒരു മൂല്യവും അദ്ദേഹം അംഗീകരിക്കുന്നില്ലെന്നാണ് അർത്ഥം. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ശത്രുവിനെ പോലും തൻ്റെ സ്നേഹത്തിൻ്റെ ആ വലയത്തിൽ ഉൾക്കൊള്ളാനായിട്ട് പരിശ്രമിക്കണമെന്നാണല്ലോ യേശു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ ഒരിക്കലും വിദ്വേഷത്തിന് നമ്മുടെ ഒരു സാംസ്കാരികമായ ചിന്തയിൽ പോലും സ്ഥാനമില്ല. അപ്പോൾ വിദ്വേഷം ഒരു സാഹചര്യത്തിലും ന്യായീകരിക്കപ്പെടുന്നില്ല എന്ന് പിതാവ് പറയുന്നു. അങ്ങനെയെങ്കിൽ എതിർപക്ഷത്ത് നിൽക്കുന്ന RSSകാരോടോ മതതീവ്രവാദികളോടോ കമ്മ്യൂണിസ്റ്റുകാരോടോ അവരോടുള്ള മനോഭാവം എങ്ങനെ നിർവചിക്കുക? അവരോട് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും സ്നേഹത്തിൻ്റെ ശൈലിയിലേക്ക് തിരിച്ചു വരാനായിട്ടായിരിക്കും. കാരണം നമ്മെ തെറ്റിദ്ധരിക്കുന്നവരോട് പോലും നമുക്ക് ഈ ഭാരതം ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് സംവാദത്തിൻ്റേതായ ഒരു ശൈലിയിൽ നീങ്ങാൻ സാധിക്കും. ഇനി അഥവാ ഒളിപ്പോരുകൾ നടത്തുന്നവരാണെങ്കിൽ, അഥവാ നമ്മളെ മനഃപൂർവ്വം ദ്രോഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും, അതിന് നമുക്ക് സർക്കാരിൻ്റെയും മറ്റും സംരക്ഷണത്തോടുകൂടി സംവാദ ശൈലികളിലേക്ക് പോകാൻ സാധിക്കും. ഒരിക്കലും അക്രമത്തിന് പ്രതി അക്രമം നടത്തുക സംസ്കാരമുള്ള മനുഷ്യനോ മതവിശ്വാസിക്കോ ക്രൈസ്തവനോ നിരക്കുന്നതല്ല. കേരളത്തിൽ പൊതുവെ ഒരു വിശ്വാസമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഏറ്റവും വലിയ ശത്രു കത്തോലിക്ക സഭയാണെന്ന്. ആ ശത്രുതയിൽ വിദ്വേഷമുണ്ടോ? അപ്രകാരം ഒരു ശത്രുത ഇല്ലെന്നുള്ളതാണ് വസ്തുത. കമ്മ്യൂണിസ്റ്റുകളോട് കത്തോലിക്ക സഭയ്ക്കോ ക്രൈസ്തവർക്കോ ശത്രുതയുണ്ടെന്ന് കമ്മ്യൂണിസ്റ്റുകാർ തീർച്ചയായിട്ടും പറയുകയില്ല.
ഇനി മറ്റുള്ളവർ പറഞ്ഞാലും അത് വസ്തുതയല്ല. കമ്മ്യൂണിസ്റ്റ് ആരുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളുടെ നയപരിപാടികളിൽ പലതിനോടും അടുത്ത കാലത്ത് കത്തോലിക്ക സഭയ്ക്കും ക്രൈസ്തവ സഭകളിൽ മറ്റ് ചിലതിനും ഒക്കെ വിയോജിപ്പുണ്ടായിരുന്നു. ആ വിയോജിപ്പുകൾ ശക്തമായി പ്രകടിപ്പിച്ച ചില സന്ദർഭങ്ങളിൽ വളരെയേറെ രൂക്ഷമായ അഭിപ്രായ പ്രകടനങ്ങളിലേക്കും ഒക്കെ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ചിന്തിക്കുന്നവരായിരിക്കും ക്രൈസ്തവ സഭ അല്ലെങ്കിൽ കത്തോലിക്ക സഭ കമ്മ്യൂണിസ്റ്റുകാർക്ക് ശത്രുവാണെന്ന്. ഒരിക്കലും ശത്രുവല്ല, വിയോജിപ്പുള്ള മേഖലകളെ അറിയിക്കുന്നു. അതിനനുസരിച്ച് അവരും ഒരുപക്ഷെ പ്രതികരിക്കുന്നുണ്ടാവും. അതേസമയം അവരുമായിട്ട് സഹകരിക്കാവുന്ന മേഖലകളിൽ സഹകരിക്കണമെന്ന് തന്നെ. ആശയപരമായ ഒരു ഭിന്നത അപ്പോഴും എന്തായാലും ഉണ്ടല്ലോ. ഈശ്വര വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവ സഭകളും വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും, അത് അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം തന്നെയാണല്ലോ. ഈ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളിലുള്ള വിയോജിപ്പും അവരുമായി സംവാദത്തിലൂടെ കാലക്രമേണ പരിഹരിക്കാൻ സാധിക്കും. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളിൽ തന്നെ ഇപ്രകാരമുള്ള പ്രത്യയശാസ്ത്ര അംശങ്ങളെക്കുറിച്ചുള്ള വിവാദങ്ങൾ നടക്കുന്നുണ്ട്. അവരിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നുള്ള ഒരഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം അപ്രകാരം അഭിപ്രായ വ്യത്യാസങ്ങളോടുകൂടിയുള്ള പാർട്ടിക്കുള്ളിലെ ചർച്ചകളൊക്കെയാണ് പല രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയക്കാരും ഈശ്വരവിശ്വാസികളല്ല എന്ന് പറയുന്നതും നമുക്ക് യോജിക്കാൻ സാധിക്കും. പക്ഷേ അതിലേറെ നമ്മൾ രാഷ്ട്രീയ തലത്തിൽ ചിന്തിക്കുമ്പോൾ, സമൂഹത്തിൻ്റെ തലത്തിൽ ചിന്തിക്കുമ്പോൾ, ഈ വർഗസമര സിദ്ധാന്തമാണ് വാസ്തവത്തിൽ കമ്മ്യൂണിസത്തെ അസ്വീകാര്യമാക്കി തീർക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും നയപരിപാടികളുമാണ് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതായ രീതിയിൽ നൽകുന്നത്. ദൈവവിശ്വാസം അത് അവർക്ക് സ്വതന്ത്രമായിട്ട് വിടുന്ന ഒരു കാര്യമായിട്ട് അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ തീരുമാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വർഗസമരത്തിൽ നാം അടിയുറച്ച് നിൽക്കുമ്പോൾ ശത്രുത സ്വാഭാവികമായിട്ടും ഉടലെടുക്കും. അപ്പോൾ എതിരാളിയെ ശത്രുവായിട്ട് കാണും. അത് ആ ശത്രു ആയിട്ട് കാണുന്ന വ്യവസ്ഥിതിയിൽ എപ്പോഴും നയപരിപാടികളും ശത്രുക്കളായിട്ടുള്ളവരെ തോൽപ്പിച്ച് കീഴടക്കുക എന്നുള്ള രീതിയാവും. നമ്മൾ ആരും ആരെയും തോൽപ്പിക്കാനുള്ളവരല്ല, എല്ലാവരും എല്ലാവരെയും വിജയിപ്പിക്കേണ്ടവരാണ്. അപ്പോൾ ഒന്നു ചേർന്നുള്ള ജനാധിപത്യ വ്യവസ്ഥയിലെ നയപരിപാടികളായാലും പ്രവർത്തന പദ്ധതികളായാലും സർവോദോ ഉന്മുഖമായിട്ടുള്ള എല്ലാവരുടെയും പുരോഗതിക്ക് ആയിട്ടുള്ളതായിരുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇപ്പോൾ VSO പിണറായിയോ ചന്ദ്രപ്പനോ അങ്ങനെ ആരെങ്കിലുമായി വ്യക്തിപരമായി ബന്ധമുണ്ടോ? രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആരുമായിട്ടും ഞാൻ മുന്നോട്ടിറങ്ങി വ്യക്തിബന്ധമോ സൗഹൃദമോ സ്ഥാപിച്ചെടുത്തിട്ടില്ല. അത് എൻ്റെ ശുശ്രൂഷയുടെ അവശ്യ ഭാഗമായിരുന്നില്ല. എന്നാൽ അതേസമയം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുള്ള ആളുകൾ എന്നോട് ബന്ധപ്പെടുകയും പ്രത്യേകിച്ച് എൻ്റെ ശുശ്രൂഷകളുടെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് കൂടുതൽ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുകയും അതിനനുസരിച്ചുള്ള ചില നടപടികൾ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ആ നടപടികൾ വഴിയായിട്ടുള്ള ബന്ധങ്ങളുള്ളതേ ഉള്ളൂ. ഇപ്പോൾ പിതാവ് തന്നെ പറഞ്ഞു, വിദ്വേഷം ഒരു സാഹചര്യത്തിലും ന്യായീകരിക്കപ്പെടുന്നില്ല. ഇപ്പോൾ സഭയുടെ വിശ്വാസത്തിന് പുറത്ത് നിൽക്കുന്ന ക്രൈസ്തവരുണ്ട്, കൂതാശകൾ സ്വീകരിക്കാത്തവരായി, സഭയുടെ നിയമങ്ങൾക്ക് വഴങ്ങാത്തവരായി, അവരോടുള്ള മനോഭാവം എന്താണ്? സഭയുടെ വിശ്വാസങ്ങളിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുന്നവരോ സഭയുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരോ ആയിട്ടുള്ള ആളുകളോടും നമുക്ക് സൗഹാർദ്ദത്തിൻ്റെയും സൗമനസ്യത്തിൻ്റെയും ആ മനോഭാവം പുലർത്താം. അതാണ് കർത്താവ് യേശുവും പറഞ്ഞിരിക്കുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സഭയുടെ പ്രബോധനങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവരൊക്കെ കൊടുക്കുന്ന ഒരു ആഹ്വാനമാണ്. അതൊരു വശ്യമായ ആഹ്വാനമാണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അത് സത്യം, നീതി, സ്നേഹം, ക്ഷമ, ദയ, കാരുണ്യം ഇങ്ങനെയുള്ള സുവിശേഷ മൂല്യങ്ങളുടെ ഒരു അവതരണമാണ്. അത് അവതരിപ്പിച്ചിട്ട് യേശു പറഞ്ഞത് എന്താണ്? കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ ആ അവതരണം തന്നെ അല്ലെങ്കിൽ അതിൻ്റെ സത്യസന്ധത, സത്യം തന്നെ വശ്യമാണ്. സത്യത്തെ ദർശിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ ദൈവം കൊടുത്തിരിക്കുന്ന അവൻ്റെയിലെ നന്മ, അവൻ്റെ നന്മ കൊണ്ട് അതിനെ ആശ്ലേഷിക്കും. എന്നാൽ സത്യത്തിൻ്റെ അവതരണത്തിലെ കുറവ് കൊണ്ട് അല്ലെങ്കിൽ സത്യം ഗ്രഹിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്
സത്യത്തിൽ നിന്ന് ആളുകൾ അകന്നു നിൽക്കുന്നു. അടുത്ത കാലത്ത് പലരും മരിച്ചതിന് ശേഷം സംസ്കാര ശുശ്രൂഷ വരുമ്പോൾ സഭയിൽ നിന്ന് അതിന് വിലക്ക് വരാറുണ്ട്. സ്വാഭാവികമാണ്, കാരണം അവർ സഭാവിശ്വാസത്തിന് പുറത്തുള്ളവരാകാം, സഭയുടെ ആചാരങ്ങൾക്ക് അനുസൃതമായി ജീവിക്കാത്തവരാണ്, സഭയുടെ ആ ഭാഗം ന്യായീകരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ആ കുടുംബത്തിലെ പലർക്കും ഇത് സഭയോട് ചേർന്ന് തന്നെ സഭാ നിയമങ്ങൾക്കനുസരിച്ച് തന്നെ സംസ്കാരം നടക്കണമെന്ന് ആഗ്രഹവുമുണ്ട്. അങ്ങനത്തെ ധർമ്മസങ്കടം വരുമ്പോൾ സഭ എന്ത് തീരുമാനമെടുക്കുക? നമ്മൾ ഈ മരണം വരെ കാത്തിരുന്നിട്ട് മരണത്തിന് ശേഷം ഒരു നടപടിയെടുത്ത് കുടുംബക്കാരെ വേദനിപ്പിക്കുന്നത് തെറ്റാണ്. മരണത്തിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അവിശ്വാസിയായിരിക്കുന്ന സഭയുടെ ക്രമങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളിൻ്റെ ജീവിതാന്ത്യത്തിലോ അല്ലെങ്കിൽ മരണശേഷമോ ഒക്കെ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കുടുംബക്കാരെ ബോധ്യപ്പെടുത്തണം. കുടുംബക്കാർക്ക് തന്നെ തോന്നണം ഇത് സഭയ്ക്ക് നിരക്കാത്ത ഒരു ജീവിതശൈലിയാണ് ഞങ്ങളുടെ അപ്പൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ്റെ സഹോദരിയുടെയൊക്കെ, അതിനനുസരിച്ച് സഭയെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്ന്. അഴിമതിയില്ല എന്ന് എല്ലാവരും സമ്മതിക്കുന്ന എ കെ ആൻ്റണി പള്ളിയിൽ സ്ഥിരമായി പോകാത്തയാളാണ്. അഴിമതി ഇല്ലാത്ത എ കെ ആൻ്റണിയാണോ എന്നും പള്ളിയിൽ പോകുന്ന അഴിമതിക്കാരനായ ഒരു നേതാവാണോ നല്ല ക്രിസ്ത്യാനി? ഒരുവനെ നല്ല ക്രിസ്ത്യാനിയെന്നോ മോശം ക്രിസ്ത്യാനിയെന്നോ മുദ്ര കുത്താനായിട്ട് ഞാൻ തയ്യാറാകുന്നില്ല. കർത്താവായ യേശു പറഞ്ഞിരിക്കുന്നത് ആരെയും വിധിക്കരുതെന്നാണ്. അതുകൊണ്ട് എല്ലാവർക്കും അർഹമായ ഒരു സ്ഥാനം സമൂഹത്തിലും സഭയിലുമുണ്ട്. എ കെ ആൻ്റണിക്ക് അദ്ദേഹം അർഹിക്കുന്ന ഒരു സ്ഥാനവും മഹാത്മ്യവും ഞാൻ കൊടുക്കും. അതുപോലെ തന്നെ മറ്റൊരു എല്ലാ ദിവസവും ദേവാലയത്തിൽ വരുന്ന വ്യക്തിക്കും അർഹമായ ഒരു ആദരവ് ബഹുമാനം കൊടുക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു സമയം. ഇപ്പോൾ രാജ്യ പുരോഗതിയെ കരുതി രാഷ്ട്രം ചില നിയമങ്ങൾ കൊണ്ടുവരുന്നു, ചില നിബന്ധനകൾ കൊണ്ടുവരുന്നു. അതൊരു പക്ഷേ ഈ സഭയുടെ പ്രബോധനങ്ങൾക്ക് എതിരാവാം. ഉദാഹരണത്തിന് ജനസംഖ്യാ നിയന്ത്രണം, അത്തരം കാര്യങ്ങളിൽ സഭ രാഷ്ട്രത്തിൻ്റെ നിലപാടിന് എതിരാവുന്നത് ശരിയാണ്? സർക്കാരുകൾ ഒരിക്കലും നിർബന്ധിതമായിട്ട് ദമ്പതികളെ ഇത്ര മക്കളെ ആകാവൂ എന്ന് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലും വ്യവസ്ഥാപനം ഉണ്ടാകുകയില്ല. ഈ പ്രശ്നത്തെക്കുറിച്ച് ഭാരതത്തിലെ നമ്മുടെ ഇപ്പോഴത്തെ ഭരണകർത്താക്കളോടും അതിനോട് ബന്ധപ്പെട്ട ആളുകളോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞ മറുപടി, അതിൽ ഉത്തരവാദിത്വമുള്ള ഒരു നേതാവ് എന്നോട് പറഞ്ഞ മറുപടി, ഭാരതം ചൈനയല്ല എന്നാണ്. ചൈനയിൽ നിർബന്ധിതമായിട്ട് മക്കളുടെ എണ്ണം തീരുമാനിക്കുന്നു, എന്നാൽ ഭാരതത്തിൽ നിർബന്ധിതമായിട്ട് മക്കളുടെ എണ്ണം തീരുമാനിക്കപ്പെടുകയില്ല എന്നാണ് ആ ഉത്തരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സർക്കാരുകൾ മുന്നോട്ട് വയ്ക്കുന്നു, വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്ത രീതിയിൽ ആളുകൾ സ്വീകരിക്കുന്നു. ആളുകൾ എങ്ങനെ സ്വീകരിക്കണമെന്നുള്ള ഒരു വിശ്വാസപരമായിട്ടുള്ള വ്യാഖ്യാനവും മാർഗദർശനവും സഭ കൊടുക്കുന്നു. ഇത് മൂന്നും കൂടെ ആകുമ്പോൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ദമ്പതികളാണ്, സഭയുമല്ല രാഷ്ട്രവുമല്ല. ഉത്തരവാദിത്വപൂർണമായ മാതൃത്വവും പിതൃത്വവും എന്നൊരു നയം തന്നെ സഭയ്ക്കുണ്ട്. ഉണ്ട്. അപ്പോൾ ഈ കാര്യത്തിലുള്ള അത്യന്തിക ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് തന്നെയാണ്? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. മാതാപിതാക്കന്മാരെ പ്രബോധിപ്പിക്കുക, ദൈവം എന്താഗ്രഹിക്കുന്നു, സഭ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് അവരെ അറിയിക്കുക. അവർ തന്നെ സ്വയം തീരുമാനിച്ച് സഭയുടേതായ പ്രബോധനമനുസരിച്ച് പ്രവർത്തിക്കണമെന്നുള്ളതാണ് സഭയുടെ നല്ല. പക്ഷേ കൂടുതൽ മക്കളുള്ള മാതാപിതാക്കളെ ആദരിക്കുന്ന ചടങ്ങ് സഭ തന്നെ സംഘടിപ്പിക്കുമ്പോൾ സഭയ്ക്കിഷ്ടം കൂടുതൽ മക്കളെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്നൊരു സന്ദേശം അതിലില്ലേ? സഭ കൂടുതൽ മക്കളവരെ ആദരിക്കുന്ന ഒരു വ്യവസ്ഥിതി വന്നത് മക്കൾ ഉണ്ടാകുന്നതിന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ മക്കളെ സ്വീകരിക്കുന്നതിന് നിഷേധാത്മകമായിട്ടുള്ള ഒരു മനോഭാവം സമൂഹത്തിൽ വളർന്നു വന്നിരിക്കുന്നു. ചില ആളുകൾ വിവാഹം കഴിക്കുമ്പോഴേ തീരുമാനിക്കുന്നു മക്കൾ വേണ്ട എന്ന്. അതെന്തോ ഒരു വൈരുദ്ധ്യാത്മകമായ ഒരു പ്രതിഭാസമാണ്. വിവാഹത്തിൻ്റെ ലക്ഷ്യം തന്നെ ഭാര്യയും ഭർത്താവും സ്നേഹത്തോടെ ജീവിക്കുക, അതോടൊപ്പം മക്കളുടെ പ്രജനനം ഉണ്ടാകുക എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം സൃഷ്ടിയാലേ മനുഷ്യനെ പുരുഷനും സ്ത്രീയായിട്ട് സൃഷ്ടിച്ചത് ആ ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ അത് ഹനിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ചില ദമ്പതികൾ തീരുമാനമെടുക്കുന്നത് ഒരു കുഞ്ഞ് മതി. അപ്പോൾ ഒരു കുഞ്ഞ് മതി എന്ന് പറയുന്നതിന് ശേഷം പിന്നീട് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സ്വീകരിക്കുന്ന നടപടികളിൽ പലതും അധാർമികമാണ്. അപ്പോൾ അധാർമികമായ നടപടികൾ ഉപയോഗിച്ചാണെങ്കിലും സമൂഹത്തിൻ്റെ ഒരു ചിന്തയനുസരിച്ച് ഒന്ന് മതി രണ്ട് മതി എന്നൊക്കെയുള്ള തീരുമാനത്തിലേക്ക് വന്ന് മക്കളുടെ എണ്ണം കുറയുകയും അതുപോലെ തന്നെ അത് ക്രൈസ്തവ സഭയുടെ മാത്രമല്ല മനുഷ്യ സമൂഹത്തിൻ്റെ തന്നെ ഒരു നിലനിൽപ്പിന് ഹാനിയായി തീരാവുന്ന ഒരു സാഹചര്യത്തിൽ വരികയും ചെയ്യുന്നു. അതിനെതിരായിട്ടാണ് സഭയെ പ്രബോധനം കൊടുക്കുന്നത്.
ഇപ്പോഴത്തെ പരിതസ്ഥിതിയിൽ മക്കൾക്കെതിരായിട്ടുള്ള മനോഭാവം ഉള്ള മാതാപിതാക്കന്മാരെ തിരുത്താൻ വേണ്ടിയിട്ട് ചില സഭാ ശുശ്രൂഷകർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ വ്യക്തിപരമായിട്ട് ഇതുവരെ ഞാനത് ചെയ്തില്ല എന്ന് വരികിലും അവരുടെ ആ മനോഭാവത്തെ ഞാനന്ന് ഈ സന്ദർഭത്തിൽ വിശദീകരിക്കുകയാണ് ചെയ്തത്. പൊതുവെ ഒരു ധാരണയുണ്ട്, ഇപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് ആ സഭയേക്കാൾ പ്രാധാന്യം അതിൻ്റെ സ്ഥാപനങ്ങൾക്കും അതിൻ്റെ ഭരണത്തിനും ആയി മാറിയെന്ന്. പലപ്പോഴും സഭാ അംഗങ്ങളുടെ ധാർമ്മികതയും അവരുടെ സൗഖ്യവും ഒക്കെ രണ്ടാം സ്ഥാനത്തെ വരുന്നു എന്ന്. അതിനൊരു മാറ്റം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളുണ്ടാവും? അതിനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ കുറേ വർഷങ്ങളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്രകാരമുള്ള ഒരു ധാരണ സമൂഹത്തിൽ വ്യാപിച്ചപ്പോൾ തന്നെ അതിനുള്ള പ്രതിവിധിയും സഭ ആലോചിച്ച് തീരുമാനങ്ങളെടുത്ത് പ്രവൃത്തി പദത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ധാരണകൾ ഉണ്ടാകാനുള്ള കാരണങ്ങളും സഭ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ എൻ്റെയും അഭിപ്രായം. അവയെല്ലാം തിരുത്തേണ്ടത് ആവശ്യമാണ്. ആ സ്ഥാപനവൽക്കരണത്തിൻ്റെ ഒരു കൂടുതലായ സാക്ഷ്യം സഭയിൽ ഉണ്ടായിപ്പോയി. പക്ഷേ സ്ഥാപനങ്ങൾ സഭയ്ക്ക് ആവശ്യമാണ്. സ്ഥാപനങ്ങളിലൂടെ മാത്രമേ നമുക്ക് മനുഷ്യ സേവനം സാധിക്കൂ. ഒരു വലിയ ദൗത്യം ആ സ്ഥാപനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നിർവഹിച്ചുകൊണ്ടിരിക്കുകയും ഉണ്ട്. പക്ഷേ അതിനപ്പുറത്ത് സ്ഥാപനങ്ങളാണ് സഭയേക്കാൾ വലുത് എന്നൊരു ചിന്ത ഉണ്ടായി വരികയും. അത് ബോധപൂർവമുണ്ടായ ചിന്തയല്ല, അത് വന്നുഭവിച്ച ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ ആ വന്നുഭവിച്ച സ്ഥിതിവിശേഷത്തെ തിരുത്താനായിട്ട് സഭ ഇനി തയ്യാറാകും. സ്ഥാപനങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടല്ല, സ്ഥാപനങ്ങളുടെ സേവനപരമായിട്ടുള്ള സ്വഭാവം കൂടുതൽ കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ട് അതിനുവേണ്ടി സേവനം ചെയ്യുന്നവരുടേതായിട്ടുള്ള നടപടികളെ തിരുത്തിക്കൊണ്ട് അങ്ങനെ നമ്മൾ കൂടുതൽ അവയെ വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കും. വിവാഹത്തിൻ്റെയും അതുപോലെയുള്ള ചടങ്ങുകളുടെയും ആഡംബരം കുറയ്ക്കണമെന്ന് പലപ്പോഴും പറയാറുണ്ട്. മദ്യപാനത്തെക്കുറിച്ചും പറയാറുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് വലിയ പണം മുടക്കി പണിയുന്ന പള്ളികൾ, അത് ആർഭാടത്തിൻ്റെ മറ്റൊരു മുഖമാണ്. ദേവാലയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പല വീക്ഷണങ്ങൾ അതിലുണ്ടാകണം. ചരിത്ര പ്രാധാന്യപരമായിട്ടുള്ള ദേവാലയങ്ങൾ നിർമ്മിക്കുമ്പോൾ അതൊരു സ്മാരകമായിട്ട് അല്പം കൂടുതൽ പണം വ്യയം ചെയ്ത് നിർമ്മിക്കുന്നതിൽ തെറ്റില്ലെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ അതുപോലുള്ള ദേവാലയങ്ങൾ എൻ്റെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ഇടവകളിലും ഉണ്ടാകണമെന്ന് ആരെങ്കിലും ചാട്ടിയും പിടിച്ചാൽ അത് ശരിയല്ല. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇടവകകളിൽ ദേവാലയങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ജനങ്ങളെ കൂടുതലായിട്ട് സമ്മർദ്ദം ചെലുത്തി പിരിവുകളൊക്കെ എടുത്ത് അവരെ വിഷമിപ്പിക്കുന്നതും തെറ്റാണ്. പലപ്പോഴും സംഭവിക്കുന്നത് വലിയ ദേവാലയങ്ങൾ ഉയരുന്നു, അതുപോലെ വലിയ ആശുപത്രികൾ ഉയരുന്നു. ആ ആശുപത്രിയിൽ ജോലിയെടുക്കുന്ന പാവപ്പെട്ട നേഴ്സുമാർക്ക് അവരർഹിക്കുന്ന ശമ്പളം പോലും സഭ തന്നെ കൊടുക്കുന്നില്ല. അപ്പം അത്തരം കാര്യങ്ങൾ ഇനി ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നില്ലേ? ഈ നേഴ്സുമാരുടെ ഈ പ്രത്യേകമായിട്ടുള്ള പ്രശ്നം പൊന്തി വന്ന ഉടനെ ഞാൻ മെത്രാന്മാരോടും അതുപോലെ തന്നെ എൻ്റെ അതിരൂപതയിലെ ആശുപത്രികളുടെ അധികൃതകളോടും എല്ലാം പറഞ്ഞ് ആ പ്രശ്നത്തിന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിരുന്നതെല്ലാം പരിഹരിക്കാനുള്ള സകലവിധ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളെല്ലാം തീരുകയും ചെയ്തു. ഇപ്പോൾ സഭയുടെ സ്ഥാപനങ്ങളിൽ ധാർമ്മികതയും സുതാര്യതയും ഉറപ്പ് വരുത്താൻ വേണ്ടി ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട് എന്ന് പിതാവിന് തോന്നുന്നുണ്ട്? ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. അത് ഏത് ലക്ഷ്യത്തിൽ, അത് എങ്ങനെയാവും അത് ചെയ്യാൻ കഴിയും? അത് ചർച്ചകളിലൂടെ മാർഗദർശനപരമായിട്ടുള്ള നിയമങ്ങളിലൂടെ ഒക്കെ നമുക്ക് നടപ്പിൽ വരുത്താൻ സാധിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്രകാരം പിന്നെ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്ന സന്ദർഭത്തിലും പ്രൊഫസേഴ്സിനെ അല്ലെങ്കിൽ അധ്യാപകരെ നിയമിക്കുന്ന സന്ദർഭത്തിലുമൊക്കെ പണം വാങ്ങിക്കുന്നു എന്നുള്ള ആരോപണം വന്ന ഉടനെ സഭയുടെ നേരിട്ടുള്ള കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും അതുണ്ടാകാതിരിക്കാനുള്ള മാർഗദർശനം എൻ്റെ മുൻഗാമിയായിരുന്ന അഭിമന്യ കർദ്ദിനാൾമാർ വർക്കി വിധേയത്തിൽ പിതാവ് തന്നെ കൊടുത്തു. പിതാക്കന്മാരോട് ആലോചിച്ചതിന് ശേഷം എല്ലാ പിതാക്കന്മാരും അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിന് പോലും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ് സീറോ മലബാർ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള എൻജിനീയറിംഗ് കോളേജസ്, മെഡിക്കൽ കോളേജസ് എല്ലാം സുതാര്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ശാസ്ത്രീയ കോളേജ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ സഭയ്ക്ക് എതിരെ ഉണ്ടായ വിമർശനങ്ങളിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്നാണ് പിതാവ് വിചാരിക്കുന്നത്? അത് എത്രത്തോളം ന്യായീകരിക്കാവുന്നതാണ്? പൊതുവായി ആക്ഷേപങ്ങളിൽ അല്പം ന്യായീകരണം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഓരോ കോളേജിൻ്റെയും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെയും വിഷയത്തിൽ നമ്മൾ പ്രത്യേകമായ ഒരു അഭിപ്രായം പറയാൻ സാധിക്കില്ല. അത് അവിടെ പരിശോധിച്ചതിന് ശേഷമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പല സ്ഥാപനങ്ങൾ, പല കോളേജുകൾ, പല
വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾ ഒന്നിച്ച് ഇപ്രകാരമുള്ള ഒരു ആക്ഷേപത്തിന് കാരണം കൊടുത്തുവെന്ന് തന്നെ എനിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു തരത്തിൽ അത് ആത്മവിമർശനത്തിനുള്ള ഒരു വഴിയൂടെ തുറന്നു തന്നു. വഴി തുറന്നു കൊടുത്തു തീർച്ചയായിട്ടും. അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യത്തിനെതിരെ കണ്ണടയ്ക്കുന്നില്ല സഭ. സഭയ്ക്കെതിരെ ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഇതെല്ലാം സാവൂതം ശ്രദ്ധിച്ചിരുന്ന ആളെന്ന നിലയിൽ ഏറ്റവും വേദനിപ്പിച്ചത് എന്തായിരുന്നു? വിമർശനങ്ങളുടെ കാര്യത്തിൽ വേദനയുണ്ടായത് ചിലപ്പോൾ സത്യത്തിന് നിരക്കാത്ത വിമർശനങ്ങൾ വരികയും സത്യത്തിന് നിരക്കാത്ത രീതിയിൽ സഭയെ താറടിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്ത ചില ആസൂത്രിതമായ സുചിന്തിതമായ നീക്കങ്ങൾ, അവയുടെ പിന്നിൽ രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് സങ്കുചിതമായിട്ടുള്ള വീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വേദനിപ്പിച്ചത്. പക്ഷേ വേദനിപ്പിച്ചു എന്ന് വരികിൽ തന്നെയും അതെല്ലാം ഒരു വെല്ലുവിളിയായിട്ട് മാത്രമേ സഭയുടെ തലത്തിൽ നിന്ന് ഞാൻ വീക്ഷിച്ചിട്ടുള്ളൂ. ഇപ്പോൾ വിമർശനങ്ങൾക്ക് സഭ മറുപടി പറയുമ്പോൾ അത് ക്രിസ്തീയമായിരിക്കണം അതിൻ്റെ രീതി എന്ന് നിഷ്കർഷിക്കാറുണ്ട്? തീർച്ചയായിട്ടും നമ്മളുടെ പ്രതികരണങ്ങളെല്ലാം ക്രൈസ്തവമായിരിക്കണം, അല്ല എന്ന് വരികിൽ നമ്മുടെ ദൗത്യത്തിൽ നിന്ന് തന്നെ പിന്നോക്കം പോവുകയാണ് ചെയ്യുന്നത്. ഈ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള തർക്കം സഭയുടെ ഒരു ആഭ്യന്തര കാര്യം മാത്രമാണ് എങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഇക്കാര്യത്തിൽ പിതാവ് ഒരു കടുംപിടുത്തക്കാരനാണോ അൾത്താരയ്ക്ക് അഭിമുഖമായി കുർബാന അർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ? ഒരിക്കലുമല്ല. സഭയെ സംബന്ധിച്ചിടത്തോളം ആരാധന എന്ന് പറയുന്നത് സഭ അവബോധത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരേണ്ടതാണ്. ഒരു സഭ അവബോധം ആരാധനയുടെ സ്വഭാവത്തിന് എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന രീതിയിൽ വരുന്നില്ല എന്ന് വരികിൽ അതിന് ആ സാഹചര്യത്തിനടുത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഞാൻ. ഓരോരോ സാഹചര്യങ്ങളിലും എന്താണ് നമ്മെ സംബന്ധിച്ചിടത്തോളം മാതൃകാപരമായിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ആരാധനയ്ക്ക് കൂടുതൽ സഹായകരമായിട്ടുള്ളത്, ദൈവത്തോടുള്ള നമ്മുടെ ആഭിമുഖ്യത്തിൽ വളരാൻ നമ്മളെ സഹായിക്കുന്നത് എന്ന് വിവേചനം ചെയ്ത് പിതാക്കന്മാരോടൊപ്പം നമ്മൾ അവതരിപ്പിക്കും. അതേതെങ്കിലും പ്രദേശങ്ങളിൽ അസ്വീകാര്യമായിട്ട് അവർക്ക് തോന്നുന്നു എന്ന് വരികിൽ അജപാലനപരമായ നീക്കുപോക്കുകളോടുകൂടി മാത്രമേ നമ്മളത് നടപ്പിൽ വരുത്തുകയുള്ളൂ. അതൊരു വിഭജനത്തിന് കാരണമാവുന്നു എന്നൊരു തോന്നൽ ഇപ്പോഴുണ്ടോ? ഒരിക്കലുമില്ല. ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വിഭജനത്തിലേക്ക് കൊണ്ടുവരാൻ ആരും ആഗ്രഹിക്കുന്നു പോലുമില്ല. എന്തൊക്കെയായാലും സീറോ മലബാർ സഭയ്ക്ക് നേതൃത്വം കൊടുക്കാനുള്ള ചുമതല അർപ്പിതനായിരിക്കുന്ന ആളെന്ന നിലയിൽ ചോദിക്കട്ടെ, ഈ സഭയെക്കുറിച്ചുള്ള പുതിയ പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഒരു പാട്രിയാർക്കൽ പദവി ഈ സഭയ്ക്ക് കിട്ടുമോ? ഒരു പദവിക്ക് വേണ്ടിയും ഒരു വ്യക്തിയും ഒരു സഭയും ചിന്തിക്കുക പോലും ചെയ്തെന്നാണ് എൻ്റെ അഭിപ്രായം. പദവികളൊക്കെ ഇനി വ്യക്തികൾക്ക് അർഹതമായതാണെങ്കിൽ അത് മറ്റുള്ളവരുടെ വിവേചനത്തിൽ നിന്ന് കൊടുക്കേണ്ടതാണ്. സഭയെ സംബന്ധിച്ചും അതുതന്നെയാണ്. ഈ സഭയുടെ പ്രവർത്തനവും അതിൻ്റേതായിട്ടുള്ള സാക്ഷ്യവും സാർവത്രിക സഭയിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു നിലയിലേക്ക് ഉയരുമ്പോൾ സാർവത്രിക സഭ ഇതിന് പാട്രിയാർക്കൽ പദവി നൽകുകയാണെങ്കിൽ അത് ജനം സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും എൻ്റെ ഭാഗത്തു നിന്ന് ഈ സഭയ്ക്ക് പാട്രിയാർക്കീസ് പദവി ലഭിക്കാനുള്ള നീക്കങ്ങളൊന്നും ഉണ്ടാകുകയില്ല. അത് വന്നു ചേരേണ്ടതാണ്, ശ്രമിച്ചു വാങ്ങേണ്ടതല്ല. അല്ല, തീർച്ചയായിട്ടും. ഇപ്പോൾ സഭയ്ക്ക് പുറത്ത് പൊതുസമൂഹത്തെക്കുറിച്ചുള്ള പിതാവിൻ്റെ ഒരു സ്വപ്നം, കാഴ്ചപ്പാട് എന്താണ്? പൊതുസമൂഹം ഭാരതത്തിൽ പ്രത്യേകിച്ച് നാം മറ്റ് രാജ്യങ്ങൾക്കൊരു മാതൃകയായിട്ട് ഉയരണമെന്നൊരു വലിയ അഭിലാഷം എനിക്കുണ്ട്. ഈ ഭാരത രാജ്യം, നമ്മുടെ നാട്, പല മതങ്ങൾ, പല സംസ്കാരങ്ങൾ, പല ഭാഷകൾ ഒക്കെയുള്ള നമ്മുടെ ഈ നാട് ഐക്യത്തിൽ ജീവിക്കുന്നു. വിശ്വാസത്തോടുകൂടി മതങ്ങൾ സഹകരിക്കുന്നു, സഭകൾ അതിന് പ്രചോദനം കൊടുക്കുന്നു. അങ്ങനെ ലോകരാജ്യങ്ങൾക്കെല്ലാം ഒരു മാതൃകയായിട്ട് ഉയരണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം എനിക്കുണ്ട്. അതിനുള്ള ചിന്തകൾ, അത് മതനേതാക്കന്മാരായാലും രാഷ്ട്രീയക്കാരും കൊടുത്ത് ഒരു പ്രത്യേകമായിട്ടുള്ള മുഖം ഈ ലോകത്തിന് നൽകാൻ നമ്മുടെ ഭാരതത്തിന് കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമായിരിക്കും എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. അപ്പം സഭയെക്കുറിച്ചും പൊതുസമൂഹത്തെക്കുറിച്ചും പിതാവിനുള്ള എല്ലാ സങ്കല്പങ്ങളും പൂവണിയിട്ട് വളരെ നന്ദി. നന്ദി, ദൈവം അനുഗ്രഹിക്കട്ടെ.